ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആപ്സ് ടിപ്സ്. ഇന്ന് നമ്മൾ അബിദ റഷീദ് മാം, ദി ക്വീൻ ഓഫ് തലശ്ശേരി ബിരിയാണി, നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കേരളീയം ഇവൻറ്റിലെ മാം വന്നപ്പോൾ ലൈവായിട്ട് നമുക്ക് തലശ്ശേരി ബിരിയാണി കുക്ക് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ എൻഡ് ടു എൻഡ് എല്ലാ ടിപ്സും ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻജോയ്. മലബാറിലെ ഭക്ഷണം എന്താണ് എന്ന് എല്ലാ ലോകം മുഴുവൻ അറിയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേസമയത്ത് കേരളത്തിൻ്റെതായ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തലശ്ശേരി ബിരിയാണി ഉണ്ട്, കോടിക്കോടൻ ബിരിയാണി ഉണ്ട്. അതാണ് കേരളത്തിലുള്ള ഒരു ബിരിയാണി. ബാക്കിയുള്ള ബിരിയാണിയെ പറ്റി എനിക്ക് അറിയില്ല, ഞാൻ മലബാറി ആയതുകൊണ്ട്. അപ്പോ മലബാറിന്റെ ഒരു ബിരിയാണിനെ പഠിപ്പിക്കാനും അതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ബിരിയാണി എല്ലാവരും ഉണ്ടാക്കൂലെ, എവരിബഡി ക്യാൻ മേക്ക്. പക്ഷെ ആ ബിരിയാണിയിൽ തന്നെ ഓരോന്നും ചേർക്കേണ്ട സമയം, എന്ത് തരം അരിയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് ഓയിൽ, ഫ്ലേവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫ്ലേവേഴ്സ് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ. എല്ലാവരും ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയെല്ലാം വെച്ചിട്ടൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുക. പക്ഷെ എപ്പോ ഏത് എത്ര സമയം എങ്ങനെ ചെയ്യണം, എന്ത് ഉപയോഗിക്കണം. ഉള്ളി പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ബിരിയാണിന്റെ ഒരു ബെസ്റ്റ് പാർട്ടാണ്. അതിന്റെ കളറ് നമ്മുടെ ബിരിയാണിയിൽ നമ്മുടെ മഞ്ഞളോ മുളകോ മല്ലിയോ ഒന്നും ഇടുന്നില്ല, കളേഴ്സ് ഒന്നും ഇടുന്നില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആവണം. ഈ അപ്പീലിംഗ് പാർട്ടി നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത് വെച്ചാൽ ഉള്ളിയിൽ നിന്നാണ് ഞങ്ങളിത് കളർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ദ ലൈറ്റർ ദ മീൻ ദ ഡാർക്കർ ദ ഓണിയൻ. പൊരിച്ചൊടിയൻ കൊറച്ച് കുറച്ച് ജാസ്തി കൂടെ പൊരിച്ചു വെക്കുക. അപ്പൊ ഇനി ഓയിൽ ഇപ്പൊ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഇനി അതർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഓയിലിന്റെ ഒരു ഫ്ലേവർ എടുത്ത് കളയാൻ. ബിരിയാണിക്കുള്ള ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നെയ്യാണ് കൂടുതൽ വേണ്ടത്. അപ്പൊ ഒരുപാട് നെയ്യ് കഴിക്കുമ്പോൾ നമുക്കത് ആകപ്പാടെ ഒരു സ്ലീപ്പിനെസ് ഒക്കെ വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് കുറക്കാം, ഫ്ലേവർ നെയ്യുന്നത് ഓയിലിലേക്ക് വെക്കാം. അപ്പൊ ഈ ഓയിൽ ഉള്ളി പൊരിക്കാനിട്ട ഓയിലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, അത് മിൽമയോ ആർക്കിലോ എന്താ നിങ്ങളുള്ള നെയ്യ് അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഓയിലിൽ വരികയും ചെയ്തു. എന്നാൽ ഓവറായിട്ട് നെയ്യ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതായാലും മറ്റേ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരില്ലേ, അതൊക്കെ ഉണ്ടാവുകയില്ല. അവോയ്ഡ് ചെയ്യാൻ ചെയ്യാം. നല്ല പോലെ എണ്ണ ചൂടാകുമ്പോൾ അതിനോട് സവാള ഇട്ട് കൊടുത്തു. വളരെ നേരിയതായിട്ട് അതിന്റെ സവാളയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പെട്ടെന്ന് ഈവൻലി അല്ലെ, ഈവൻലി ഫ്രൈ ചെയ്യണം. എല്ലാ ഉള്ളിയും ഒരേ കളറിൽ വരണം. അപ്പൊ ഈ ഉള്ളി പൊരിക്കണം എന്നാൽ കുറച്ച് ക്ഷമമാണ് ഉള്ളി പൊരിക്കണ കാര്യത്തിൽ. ബാക്കി എല്ലാ സ്പീഡും ഈ ഉള്ളി പൊരിക്കുമ്പോഴേ അത് ആ കളറ് റെറ്റീൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്ഷമമാണ്. മീൻ ഫ്രൈ നമുക്ക് കുറച്ച് ടൈം വരുന്നതായതുകൊണ്ട് നമുക്ക് മസാലന്റെ പണി പോകണം. അപ്പൊ ആക്ച്വലി ഇതിനുള്ള ഒത്തിരി ഓയിലാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഏത് മസാല ഉണ്ടാക്കാനും ആ ടൈം ടേക്കിംഗ് ആണെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് നേടുന്നുണ്ട്, വളരെ കുറച്ച് നേരം. അപ്പൊ നമ്മളിപ്പോ ഒരു ചിക്കൻ കട്ട് ചെയ്യുമ്പോ എത്ര പീസ് ആയിട്ടാണ് നമുക്ക് അറിയില്ലല്ലോ. ഒരു ചിക്കൻ ബിരിയാണി അറിയാൻ പാടാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയാണിത്. ഒരു ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുമ്പോ സാധാരണ ബിരിയാണിക്ക് എത്ര പീസ് ആയിട്ട് കട്ട് ചെയ്യാം, ഓരോ പീസും വിൽക്കാൻ എത്ര വെയിറ്റേജ് അതിന് വരാം. നമ്മളിപ്പോ ഉച്ചറി ചിക്കന്റെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരു കിലോ ചിക്കനെ പറയുള്ളൂ. അത് ആക്ച്വലി ഭയങ്കര വലിയ ബേർഡ് ആവുമ്പോ അത് ഭയങ്കര മസ്കുലർ ഇത് വരും. ആ ബേർഡിന് വലിയ മദർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ചീപ്പ് ആയിട്ട് മദർ ബേർഡ് ആവും. അത് 3 കിലോ 4 കിലോ ഒക്കെ ചിക്കനെ നിങ്ങൾ 1 കിലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാർട്ട് അവർ കട്ട് ചെയ്യാം. എത്ര ചെറുത്ത് ഉപയോഗിക്കാം, അത് നമുക്ക് നല്ല അതിന്റെ ജ്യൂസിനെസ്സും അതിന്റെ മീറ്റിനൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവാം. അപ്പൊ ചിക്കൻ വാങ്ങുന്ന സമയത്ത് 1 കിലോ 10 പീസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 കിലോ അപ്പൊ 1.5 കിലോയുടെ ചിക്കൻ വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് 100 ഒക്കെ ഉണ്ടാവുള്ളൂ. ക്ലീൻ ചെയ്ത് വരും. അപ്പൊ അത് അറിയാണ്ട് കൊറേ ബാക്കിയാവും കേട്ടു. ആ കാര്യങ്ങള് മനസ്സിലാക്കാം. ഒരു ചിക്കൻ വാങ്ങുമ്പോ ഇത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. മാക്സിമം 1.5 കിലോ വെയിറ്റ് വരുന്ന ചിക്കനാണ് ബിരിയാണിക്ക് ഏറ്റവും വേണ്ടത്. ഇനി നമ്മള് മസാല ശരിയാക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ എണ്ണയാണ്. പക്ഷെ ഇത് പ്രോസസ് കഴിയാത്തോടെ കൊണ്ട് നമ്മളപ്പുറത്ത് വേറെ എണ്ണ ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഈ എണ്ണ ഉപയോഗിക്കാൻ പറയുന്നത് വെച്ചാല് ഈ പുള്ളിയുടെ എല്ലാ പെർഫ്യൂമും ഈ എണ്ണയിലാണ്. ഈ ഒണിയും കുറച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. എന്നുവെച്ചാല് ചില ആൾക്കാർക്ക് മസാല വേണം ബിരിയാണി കഴിക്കുമ്പോ. കോഴിക്കോട് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് തോന്നുന്നു നല്ലോണം മസാല വേണം. അപ്പൊ ആ മസാലക്കനുസരിച്ചിട്ട് കുറച്ച് ഉള്ളി കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ എന്തായാലും ആദ്യത്തെ പറയുന്ന റെസിപ്പീന് കൂടാതെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്
എരി കൂട്ടുക, അതുപോലെ മസാല വേണമെങ്കിൽ മസാല കൂട്ടുക. ഓക്കെ, കട്ട് ചെയ്യുന്ന സമയത്ത് ചമുക്ക് കട്ട് ചെയ്തത് എത്ര നേരിടുന്ന അത്രയും ക്വാളിറ്റി ഓഫ് ഗ്രേവി വരും. ഇപ്പോ ബിരിയാണി കഴിക്കുന്ന സമയത്ത് കുറെ ഉള്ളി കഴിക്കുന്ന അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അതിനൊക്കെ കുറച്ചും കൂടി സൗകര്യം നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ ഉള്ള. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എത്ര കിലോ കൂടുന്നു അതിനനുസരിച്ച് ഉള്ളി അതേ മൾട്ടിപ്പിളല്ല, ഒരു മൂന്ന് പ്രാവശ്യം വരെ മൾട്ടിപ്പിൾ എടുക്കാം, അത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എടുക്കില്ല. ഇപ്പൊ 10 കിലോ ഉണ്ടാക്കുമ്പോ സാധാരണ 5 കിലോ ഉള്ളിയിലുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വരുമ്പോ അത് 3 കിലോ കുറയ്ക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ മസാല ഓവറുണ്ടല്ലോ, അതിന്റെ 1% സമയം മുന്നേ എടുക്കണം. ഒന്നും കൂടി കളർ ഗോൾഡൻ കളർ, ഇതാണ് എന്റെ കറക്റ്റ് കളറ്. ഇപ്പൊ നമ്മള് വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ കണ്ടിട്ട് വേഗം എടുക്കും. മാറിയിട്ട് ഒരു പെയിൻ കളറാവും, അതാണ് ഒരു ആ കളർ ആയിട്ടുണ്ട്. പിന്നെ അപ്പഴാണ് കറക്റ്റ് ടൈം ആ ചിക്കൻ തെറുക്കി ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ചിക്കൻ കറി വെക്കുമ്പോഴും ഇത് പ്രയോഗിക്കാട്ടോ. ചിക്കൻ എത്രയാ പറഞ്ഞില്ലേ? 1 കിലോ 10 ആയിട്ട് കട്ട് ചെയ്ത സൈസാണ്. 1 കിലോ ചിക്കൻ 10 ആയിട്ട് കട്ട് ചെയ്ത സൈസാണ്. നമ്മൾ ഇതിലോട്ട് സവാള ആഡ് ചെയ്തു. സവാളയുടെ ആ പിങ്കിഷ് കളർ മാറി ഒരു പെയിൽ കളർ ആയതിനു ശേഷം അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്തു. ചിക്കൻ ഒന്ന് ഇട്ട് വാട്ടി, എന്നാൽ ഉള്ളി കരിയാനും പാടില്ല, കളർ മാറാനും പാടില്ല. ആ മീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെളുത്ത് വരും. അപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നത് അല്ലേ. ഉപ്പ് കാണും നമ്മൾ ഉപയോഗിച്ച് വന്നത് ഈ കല്ലുപ്പല്ലേ. ഇപ്പൊ ഞങ്ങളെല്ലാരും അയടിയും കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. മോറ പാക്കറ്റ് ഉപ്പ് അതിങ്ങനെ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇടുമ്പോ നല്ല സുഖ അതിന്റെ ഫ്ലോ കാണാൻ. പരിസ്ഥിതി കാണാൻ നല്ല സുഖമാണ്. ശരിക്കും അയോടി നമുക്ക് അവരുടെ ആവശ്യമില്ലാത്ത സാധനമാണ്. കടലിന്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ ഒരുപാട് മീൻ കഴിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് അയടിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കണ്ടമാന അയടിയും അടിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ഈ കല്ലുപ്പ് ISI മാർക്കിന്റെ നല്ല കല്ലുപ്പ് കിട്ടാറുണ്ട്. ആ കല്ലുപ്പില് വെള്ളമാവും ചില സമയത്ത്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത്. അതെന്താ വെച്ചാൽ ക്വാളിറ്റി ശരിയില്ലാത്ത കല്ലുപ്പ് വാങ്ങുന്നതുകൊണ്ടാണ് വെള്ളമാകുന്നത്. ഈ കിണർ, ഈ വലിയ ഉപ്പ് കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വായിലിട്ടിട്ട് ആ ഒരു എന്താ പറയുക, ഇവാപ്പറേറ്റ് ചെയ്യണം. 15 മിനിറ്റ് ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഉപ്പ് ഉണ്ടാവുക. അത് ഈ ഫീൽഡിന് എത്ര വാടക കൊടുക്കണം, ചിലപ്പോൾ 12 ഡേയ്സ് കൊണ്ട് എടുക്കാം. അപ്പോഴാണ് ഉപ്പിന് വെള്ളം കിട്ടുക. അപ്പൊ കല്ലുപ്പ് നല്ല വൃത്തിയിൽ വെള്ള കല്ലുപ്പ് കിട്ടാനുണ്ട്. ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ കല്ലുപ്പുകൾ യൂസ്ഡാവും. ഇപ്പൊ 2 കിലോ ആകുമ്പോൾ 140 ഗ്രാമോടെ ഇടാം. ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഇത് നല്ല വെളുത്തുള്ളിയില്ലേ, ഈ പേസ്റ്റ് വാങ്ങരുത്, ചെറിയ വെളുത്തുള്ളി വാങ്ങരുത്. ഭയങ്കര ജപ്പാൻസ് വലിയ വലിയ വെളുത്തുള്ളി അത് വെറും കുറേ ഇത് വരും, മസാല വരും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ കഴിയാണോ? നമുക്ക് ഒലിക്കാൻ പൊലിച്ച് തോലി കളയാൻ നല്ല എളുപ്പമാണ് വലിയ വെളുത്തുള്ളി. ചൈനീസ് വെളുത്തുള്ളി പറഞ്ഞ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഇതിന് കുറച്ചുകൂടി ഫ്ലേവർ അല്ലേ. മാത്രല്ല ഇത് അപ്പൊ തന്നെ ഒഴിക്കാൻ പാടുള്ളൂ, 2 ദിവസം മുന്നേ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് കൊന്ന ഫ്ലേവറാ ആക്ച്വലി വെളുത്തുള്ളി. എന്തിനാ ഇറ്റ്സ് എ ഫ്ലേവർ മേക്കർ. മിക്സി ഒന്ന് ഓടാൻ കുറച്ച് വളരെ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ടാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടിയിട്ടാണ് ക്രഷ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകുമാണ് അരക്കരുത്. ചതയ്ക്കുമ്പോഴാണ് അതിന്റെ ഫ്ലേവേഴ്സ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക. ഇഞ്ചി, വെളുത്തുള്ളിക്കും ഒരു പച്ചപ്പുണ്ട്. ആ പച്ചപ്പ് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഇറക്കി ഒന്ന് ഒരു 2-3 മിനിറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഇത് പച്ചമണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നത്. ഈ പച്ചമണം മാറിയാന്ന് നോക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുക്കില്ലേ, അതിന് റോ സ്മെല്ലായിരിക്കും. അപ്പൊ നമുക്ക് സ്മെല് ചെയ്യുമ്പോ ആ പച്ചമുളകിന്റെ കുത്തുകൊണ്ട് നമുക്ക് തുമ്മലൊക്കെ വരും, അല്ലെങ്കിൽ ചുമ വരും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ സ്മെല് എടുക്കുമ്പോ അത് കുക്ക്ഡ് ആയി കഴിഞ്ഞു, അതിന്റെ പച്ചപ്പ് മാറി. അല്ലെങ്കിൽ നല്ലോണം സ്ക്വീസ് ചെയ്തില്ല. തക്കാളിക്കാണ് കൂടുതൽ സമയം വേണ്ടത്. അപ്പൊ എത്രത്തോളം തക്കാളി കൂടുതൽ വയ്ക്കണം അത്രത്തോളം വെള്ളം കൂടും. അപ്പൊ തൈര് കട്ടിയില്ല, തൈര് കുറച്ചു നേരം തൈര് വല്ലാണ്ട് വെള്ളം പോലത്തെ തൈരില്ലാത്ത നല്ല കട്ടിയും തൈര് ഉപയോഗിക്കുക. മോന്ന് വെള്ളം കോരി വേഗം എന്തോ ഇനി മസാല അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മസാലയിലെ വെള്ളം എടുത്ത് വരച്ച് തിരിച്ചിട്ടാ. 1 കിലോ വരെ ഒരു പാക്കറ്റ്, 1/2 കിലോ ആണെങ്കിൽ ഒരു പാക്കറ്റ് വേണം, 1 കിലോ ആണെങ്കിൽ ഒരു പാക്കറ്റ് വേണം. ഇത് കുക്കിങ്ങിന് ആവശ്യമുള്ള ആ വെള്ളത്തിന്റെ ഇതാണ് വരുന്നത്. ഇതൊരു വലിയ കണക്കാണ് കേട്ടോ. 1/2 കിലോ ആണെങ്കിലും 1 കിലോ ആണെങ്കിലും ഒരു പാക്കറ്റ് തൈര് വേണം. 1 കിലോക്ക് മേളിലാണെങ്കിൽ
ഓരോ മാതിരി ചില ആൾക്കാരൊന്നും തീരെ തക്കാളി ഇടൂല. തക്കാളി ഒരു ന്യൂ ഇൻഗ്രീഡിയന്റ്. നമ്മളെ മാപ്പിളക്ക് ജീവിത ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടൊന്നും തക്കാളി ഇല്ല. ഈ തക്കാളിക്ക് പകരം തൈരിടുന്ന തക്കാളിന്റെ ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് നല്ലോണം ഗ്രേവി വേണം. അപ്പൊ ഗ്രേവി വേണമെങ്കിൽ തക്കാളി ഇട്ടാലേ ഗ്രേവി കിട്ടുള്ളൂ. തക്കാളി വെന്തടയുമ്പോ ആ ഗ്രേവിക്കൊരു കട്ടിയും കൂടെ കിട്ടും. തക്കാളി വലിയ കട്ടിയൊന്നും തരുന്നില്ല. ചില അത്രത്തോളം തക്കാളി ഒക്കെ ഇടുന്നില്ല. ഓക്കെ, നമ്മളിട്ട് ആകെ രണ്ട് തക്കാളി കിട്ടും. തക്കാളി ഗ്രേവി തരും. കുറച്ച് കുറച്ച് ഡബയിലാക്കി കുട്ടിയിൽ വെക്കുക. അന്നൊന്നും പൊയ്ക്കണമെന്നില്ല. ബിക്കോസ് ഇത്രയും ഓയിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഓയിൽ കുറച്ച് തോന ഉള്ളി പൊരിച്ച് കുറ്റിയിലെടുത്ത് വെച്ചാൽ എപ്പോ എന്ത് കറിയില്ല. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കുറച്ച് ഉള്ളി പൊരിച്ച് ഇട്ടാൽ മതി. കറി ഒന്ന് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഗരം മസാലയും കുറച്ച് ഉള്ളി പൊരിച്ചൊന്ന് ഇട്ടാൽ മതി. അപ്പൊ ഉള്ളി പൊരിച്ചത് ഒരു ഇൻഗ്രീഡിയന്റ് ആയി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളി പൊരിച്ച ഒന്നും ആവില്ല. ബിക്കോസ് നമ്മൾ ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഇതിന്റെ മോട്ട കണ്ടിട്ട് അങ്ങനെ എടുത്ത് കളയാണ്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് പ്രിസർവേഷൻ. പക്ഷെ ഉള്ളി ഇതുപോലെ പൊരിക്കണം. നമ്മൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് നോക്കിയാൽ അറിയാം. മൊത്തം പറയുമല്ല നോക്കി, ഇറ്റ്സ് ഈവൻലി കളേർഡ്. ഒരു ഒരു ഉള്ളി പോലും, ഒരു ഉള്ളിയുടെ സ്ട്രാൻഡ് പോലും കറുപ്പായിട്ട് വന്നിട്ട് ഒന്ന് ചൂടാക്കി അരിഞ്ഞ ചൂടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലെ പിടിച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് യൂസായി കഴിഞ്ഞാൽ വീണ്ടും ക്രിസ്പിയാവും. അപ്പൊ ഇങ്ങനെ ഈ കട്ട കട്ടയിട്ടുണ്ടാവും. കട്ട കട്ടയിട്ടിട്ട് കഴിഞ്ഞാൽ ആ കട്ട പോലെ ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് ഇടുന്ന സമയത്തിൽ അത് സ്പ്രിങ്ക് ചെയ്ത് ഇതിലേക്ക് ഇടുക, മെർജ് ചെയ്യണം. ഇതിപ്പോ നമ്മൾക്ക് കുറച്ച് അവിടെ നമുക്ക് ഡെക്കറേഷൻ നടക്കുക. ഇത് മെർജ് ചെയ്ത് ഇതിലേക്ക് അത് ഏതൊരു സാധാരണക്കാരന് ഉണ്ടാക്കാൻ പറ്റാവും പറ്റുന്ന ഒരു വിഭവമാണ് തലശ്ശേരി ബിരിയാണി അല്ലേ. ഇത് ഭയങ്കര കൊറേ നെയ്യ് വാങ്ങണം, കൊറേ അത് വാങ്ങണം, ഇത് വാങ്ങണം ഒന്നുമില്ല. ആകെ ഒരു സ്പൂൺ നെയ്യാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ വീട്ടില് സാധാരണ ഉപയോഗത്തിന് വാങ്ങുന്ന എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെളിച്ചെണ്ണ വേണോ വേറെ എന്തെങ്കിലും വേണോ, നെയ്യ് ഇടുന്ന സമയത്ത് ആ എണ്ണയുടെ ഫ്ലേവറ് കവിഞ്ഞ് ആ നെയ്യ് അതിനെ ഡോമിനേറ്റ് ചെയ്യും. വെളിച്ചെണ്ണ ചിലപ്പോ വെളിച്ചെണ്ണ ഒരു ചോയ ഉണ്ടാവുമല്ലോ, അതിനെ ഡോമിനേറ്റ് ചെയ്യും ഈ ഒരു സ്പൂൺ നെയ്യ്. ഈ ചിക്കൻ പറഞ്ഞ ബ്രോയിലർ ചിക്കൻ അല്ലേ, പെട്ടെന്ന് വേവും അതിനകത്തേക്ക് വെള്ളം ഇതാവില്ല, മറ്റില്ല. ആദ്യത്തേക്ക് തന്നെ ഗരം മസാലയുടെ ഒരു ഇതുണ്ട്, ആബിദ റഷീദിന്റെ ഗരം മസാല. മാർക്കറ്റ് ആമസോണിൽ നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ ഇവിടെ വളർത്തുന്നതല്ലേ ഏലക്കായും പട്ടയും പൂവും ജാതിക്കയും ജാതിപ്പത്തി സ്റ്റാർ അണീസ് പച്ച ബ്രൗൺ ഏലക്കായും പിന്നെ ബേലീഫ് ഇതൊന്നും നമ്മുടെ കൾച്ചറിൽ ഉള്ളതേ അല്ല. നമ്മളിവിടെ വളരുന്ന സ്പൈസസ് തന്നെയാണ് ഞങ്ങൾ. ഇത് ഒരു 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 കിലോ ബിരിയാണിക്ക് ഒരു സ്പൂണിന്റെ പകുതി ഇടാം. മനസ്സിലായ നമ്മൾ സാധാരണ വാങ്ങുന്ന ഗരം മസാല എന്ന് പറയുമ്പോ അതില് മല്ലിയുടെ ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്യും. മല്ലിയും കൂടെ പൊടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ശരിക്കും ഈ ഗരം മസാലക്ക് നമ്മള് ഒരു കിലോക്ക് അര സ്പൂൺ, വെറും അര സ്പൂൺ ആണ് ഈ ഗരം മസാല. കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ആണ് അല്ലേ. അല്ല പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ആ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈ പ്രൊപ്പോർഷനിൽ എടുക്കാൻ മതി. എന്തായാലും വെച്ച് ആദ്യത്തെ എന്തോ ഈ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. കശുവണ്ടിയാണ് എണ്ണ ചൂടായി കശുവണ്ടി കിസ്മസും വർക്ക് പോരാൻ പോവാണ് അല്ലേ. വെള്ളം വറ്റാനുള്ള താമസാണ്. ചിക്കൻ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബിരിയാണിന്റെ ഒറിജിൻ പറയുന്നത് എവിടുന്നാണ് ഈ ബിരിയാണി ഉണ്ടായത്, ആരാണ് ഈ ബിരിയാണി തുടങ്ങിയത്, ഇങ്ങനൊരു ഡിഷിന്റെ പ്രധാനം എന്താണ്, അതൊന്നും ഒരു ലിറ്ററേച്ചറും ഇതിനെ പറ്റി എവിടെയില്ല. ശരിക്കും ബിരിയാണി എവിടുന്നാണ് തുടങ്ങിയത് ഒരു ചെറിയ ഉദ്ദേശം എനിക്ക് പറയാൻ ആവില്ല. എന്തായാലും പറഞ്ഞു തരികയാണെങ്കിൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇതൊരു മീൻ ആയിട്ട് തരുക. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്താലും സൊസൈറ്റി വെറൈറ്റി ഓഫ് ഫുഡ് സ്പ്രെഡ് ഓൺ ദ ടേബിൾ. എത്ര ഫുഡാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ബിരിയാണി വന്നാൽ ഒരു മീൻ ബൈക്ക് ചെലവ്. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ മെയിൻ ആഗ്രഹം എന്താ, നല്ലൊരു ബിരിയാണി വെക്കണം എന്നാണ് വിചാരിച്ചിട്ടാ പോവാം. ആ സമയത്ത് നമ്മൾ ഒരുപാട് സ്റ്റാർട്ടേഴ്സും ചുവപ്പ് ഡ്രിങ്ക് പച്ച ഡ്രിങ്ക് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ബിരിയാണിയെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആപ്പിട്ടായിട്ട് പോയി. അതേ സമയത്ത് ഒരു ബിരിയാണി കഴിക്കാൻ വന്നതാണ് ആ ബിരിയാണിയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഷയിൽ പറയും വാഹത്ത്. വാഹത്ത് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെങ്കിൽ അത് പൊളിക്കുമ്പോ അത് മണക്കണം, അത് ആസ്വദിക്കണം, സ്നേഹത്തോടു കൂടി തിന്നണം. ഇതാണ് ഒരു ബിരിയാണി. 3 കിലോ വരെ ഒന്നിന് രണ്ട്, 3 കിലോ തിങ്ങുന്ന ഒരു പാത്രത്തിൽ 2 കിലോ 3 കിലോ കൊള്ളും. ഇതിലൊക്കെ 1-2 വേണം തന്നെ വേണം.
ഓക്കെ 3 കിലോന്റെ മേലെ 5 കിലോ ആകുമ്പോൾ 1:35 ആകും, 7 കിലോ ആകുമ്പോൾ 1:5 ആകണം. ഓക്കെ വെള്ളം കുറയ്ക്കണം. അത് എന്തോന്നറിയോ, വോളിയൂം വെയിറ്റ് ഇങ്ങനെ നിൽക്കല്ലേ, അത്രയും ഹെവിയാണല്ലോ, ആവിക്ക് പെട്ടെന്ന് പോയി തീരാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ആവിയിലെ പിടിച്ചു നിർത്തുന്ന ഒരു വെയിറ്റ് ആണ്. അപ്പൊ ആ വെയിറ്റ് ഉണ്ടാകുമ്പോ നിങ്ങൾ വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാല് ആടിക്ക് പക്ഷേ മസാലയുടെ വെള്ളമൊക്കെ വഴക്കി വരുന്നുണ്ട്. ഓക്കെ ഈ ദം ബിരിയാണി എന്ന് പറയുന്നത് അല്ലെ, കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, 2 ജാതി ബിരിയാണി ഉണ്ട്. ഇപ്പോ തലശ്ശേരി ബിരിയാണിയിൽ ബീറ്റ് സൂപ്പ് സെപ്പറേറ്റ്ലി, റൈസ് സൂപ്പ് സെപ്പറേറ്റ്ലി ആൻഡ് ദം ബിരിയാണി. പക്ഷെ കോഴിക്കോടൻ ബിരിയാണിക്ക് വന്നു കഴിഞ്ഞാൽ പച്ച മീറ്റ്, പച്ചിന്റെ ഉള്ളി, പച്ചമുളക്, ചിക്കൻ എല്ലാം താഴ്ത്തിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ട് എണ്ണ നെയ്യ് എല്ലാം ഇട്ട് ഫിനിഷ് ചെയ്ത റോ മീറ്റ് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അരി അടിക്കുന്നത്, 1:1 വെള്ളത്തിൽ അരി ഇട്ടിട്ട് അരി വേവിച്ച് വറ്റിക്കും. ഇത് ഇതിന്റെ മേലെ ഇട്ടിട്ട് നമ്മള് ഭാക്കി ഇട്ട് സ്റ്റീം എസ്കേപ്പ് ചെയ്യാണ്ട് ഓയിലോ അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്തിട്ടോ മൂടി വെച്ചിട്ട്. ഇതിൽ വെള്ളമുണ്ടാവും, ഇറച്ചിയിൽ വെള്ളമുണ്ടാവും, ഇറച്ചിക്ക് ആവശ്യമുള്ള വെള്ളം തൈരുണ്ട്, ഇറച്ചിക്ക് ആവശ്യമുള്ള തൈര്, തക്കാളി, ഇങ്ങനെയുള്ള സാധനങ്ങള്, തലച്ചീര, വലിച്ചപ്പ്, ബാക്കിയുള്ള സവാള പൊലിച്ചതൊക്കെ കൂടെ നമ്മൾ ഒരുമിച്ചിടും, ഒരുമിച്ച് അങ്ങനെ ഇടും, കുഴച്ചു വെക്കും. നല്ലതല്ല തൈര് മുകളിലോട്ട് സാധാരണ ഒരു പാത്രം ആയിരിക്കും 2 മാത്രം വെള്ളമാണ്, പക്ഷെ ഇത് 1 പാത്രം ആയിരിക്കും, 1 പാത്രം വെള്ളം വെച്ച് കുക്ക് ചെയ്ത ആ അരി ഇതിന് മുകളിലോട്ട് തക്കും. ആ വീട്ടിന് സമയത്ത് ലെയർ ചെയ്യും, കുറച്ച് അണ്ടിമുണ്ടിരി നെയ്യൊക്കെ ഇട്ടിട്ട് ലെയർ ചെയ്തിട്ട് അത് വന്നാക്കും, വന്നാക്കിട്ട് അത് ക്ലീൻ ചെയ്യും. സാധാരണ പറയാ ഒരു 5 കിലോ ചോറ് ഉണ്ടാക്കണമെങ്കിൽ 50 ചിരട്ട, 10 കിലോ ഉണ്ടാക്കണമെങ്കിൽ 100 ചിരട്ട. ഈ ചിരട്ട ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒരു കത്തിക്കല, ആ കത്തുന്ന സമയത്ത് ആ ഫ്ലെയിം ഒക്കെ വരും, ആ അല്ലാതെ ആവി ക്രിയേറ്റ് ചെയ്യും, ആ ക്രിയേറ്റ് ചെയ്ത ആവിയിലാണ് ഇത് വരുക. അപ്പൊ ചിക്കനാണെങ്കിൽ 45 മിനിറ്റ്, 5 കിലോക്ക് 50 ചിരട്ട, മനസ്സിലായോ, 10 കിലോക്ക് 100 ചിരട്ട, അതാണ് എന്റെ കണക്ക് പറയുമ്പോ പിടിച്ചെടുത്തോട്ടാ, ഇത് ഇനി കിട്ടൂല, ഫോളോ ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട്. ഈ ഒരു ലെവൽ വരെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ബേസ്റ്റ് ആവും, ചെറിയ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നമ്മുടെ കയ്യിലിനെ വെച്ചിട്ട് അത് വാസിച്ചു നോക്കും, ആ വാസനയെ നമുക്ക് മനസ്സിലാവും ഈ ചിക്കൻ വന്നതാണോ വന്നിട്ടില്ലേ എന്നുള്ള. ചൂടുള്ള സാധനം ഇവാപറേറ്റ് ചെയ്യും, ഇവാപറേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം പോയി മുടിയിലെടുക്കും, ആ വെള്ളം രണ്ടാമത് തിരിച്ചിട്ടിലേക്ക് കൊടുക്കും, അപ്പൊ സ്റ്റിക്കിയാവും. അപ്പൊ ഇവാപറേറ്റഡ് വാട്ടർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഈ മേലെ കഴിക്കുന്നത്. നല്ലൊരു മല്ലിയില ഇടുക, മല്ലിയിലൊക്കെ കുക്ക് ചെയ്യാറ് അധികം നേരം, മല്ലിയില ഇടുന്നത് അത് ഓവർ കുക്ക് ചെയ്ത അതിന്റെ ഫ്ലേവർ വേറെയാണ്. അൺകുക്ക് മല്ലിയില കിട്ടും ബെറ്റർ. ഇപ്പൊ റെഡിയായി, ഞാൻ ഓഫ് ചെയ്യുന്ന ചോപ്പ് ചെയ്ത് പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില ഉണ്ട്, വിതറിയിട്ട് അതിന്റെ മേളിലോട്ട് ചെറുനാരങ്ങ മീനങ്ങൾ കൊടുക്കണ്ട്. എത്ര ചെറുനാരങ്ങ? ഞാനൊരു 2-3 വരെ ഉപ്പ് കണക്കിന് ഒരിച്ചിരി കൂടെ ഉപ്പാവും എന്ന് വെച്ചാൽ നമ്മൾ ചോറിട്ട് ആ ചോറിലേക്കൊക്കെ അത് ബ്ലെൻഡ് ചെയ്യുമ്പോ ഒരു പുളി അധികം, ഒരു പൊടിച്ച പുളി മേലോട്ടുള്ളൂ, അതേ കറക്റ്റ് ആയിട്ട് വരും അല്ലേ എല്ലാം കൂടെ കഴിയുമ്പോ. ഇത് ബർത്വാ എന്ന് പറഞ്ഞിട്ട് ബംഗാളിലെ ഒരു വില്ലേജിലാണ് ഈ അരി ഉണ്ടാക്കുന്നത്. ഇത് കൃഷി അവിടെയാണ്, പണ്ടിലുണ്ടാവും അത് വയനാടൻ കൈമാറാന്ന് പറയും, വയനാട്ടിലായിരുന്നു ഈ കൈമാറ. ഒരു കപ്പ് ഉണ്ടാവും അല്ലേ, ഇത് ഓൾമോസ്റ്റ് 1 കപ്പ് എണ്ണ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, കറിയാമ്പ്, ഏലക്ക അല്ലെ, 2 കഷ്ണം പട്ട, 1 10 ഏലക്ക, 1 8 ഗ്രാമ്പൂ അല്ലെ. ഉള്ളി ഇടുന്നുണ്ട്, പക്ഷെ അരി വെള്ളവും ഇതിലോട്ട് ഒഴിക്കേണ്ട വെള്ളവും അടുത്ത് വെച്ച ശേഷം മാത്രമേ ഇതിലോട്ടും നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. വെള്ളം എന്താ തോളയുടെ നിറം ഒട്ടും വാങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഒഴിക്കേണ്ടത് ചൂട് വെള്ളമാണ് കേട്ടോ, ഒരിക്കലും
ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, അതുകൊണ്ടാണ് അര സ്പൂൺ ഇട്ടത്. ബാക്കി അര സ്പൂൺ മേലിലോട്ട് ഇട്ടു, അടുപ്പ് കത്തിച്ചു, തിളക്കുന്നുണ്ട്. ആ ചൂടോടെയാണ് അരി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എന്തായാലും ഈ ഗരം മസാല ബാക്കിയുള്ള ചോറും കൂടെ ഇട്ടിട്ട് ഇതാണ്. ഇതെല്ലാം നല്ല പാകത്തിനാണ്. അരിയുടെ കളറ്, ചോറിന്റെ കളർ നോക്ക്, നല്ല ബ്രൈറ്റ് വൈറ്റ് ആണ്. അതാണ് ആദ്യത്തെ പറഞ്ഞത്, നമ്മൾ സവാള ഇട്ട സമയത്ത് അതിന്റെ കളറ് മാറിയാൽ ചോറിന്റെ കളറ് മാറും അല്ലേ. എന്തായാലും ഫുൾ ചോറ് എടുത്ത് നമ്മൾ ഇതിലോട്ട് ഇട്ട് തട്ടിക്കൂട്ടി ഇനി നമുക്ക് ഇടാം അല്ലേ. ഇതുകൂടെ ഇട്ടേ പോകില്ല. സവാളയും കശുവണ്ടി കിസ്മസും ഒക്കെ കൂടെ പൊടിച്ച് കൊറിയന്റെ ഒപ്പം തന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഭംഗി ഒട്ടും കറക്കാതിരിക്കാൻ നമ്മളെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അതിന്റെ മേളില് നമ്മുടെ മൂടി എടുത്ത് വെച്ച്, എന്റെ ഈ പാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും. വെക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തട്ടിക്കൂട്ടി ഇങ്ങനെ ആണ് വെക്കുന്നത്. അതിന് ചൂടാറാതിരിക്കാനും അതിന്റെ ഫ്ലേവേഴ്സ് എല്ലാം ഇനി നമ്മള് നിങ്ങൾക്ക് കഴിക്കാനുള്ള അവസരമാണ്. ഒട്ടും